മലപ്പുറം നിലമ്പൂരിലാണ് സംഭവം. എല്ലാ സംസ്ഥാന ബഡ്ജറ്റിലും വില കൂടി വരുന്ന ഒരു സാധനമാണല്ലോ മദ്യം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമൊക്കെയാണ്. എന്നാലും കുടിയന്മാരുടെ പ്രശ്നങ്ങൾ ആരും തന്നെ ചർച്ചയാക്കുന്നുമില്ല. ഒടുവിൽ അതിനുവേണ്ടി അല്പം കാര്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് നിലമ്പൂരിലെ കുറച്ച് മദ്യപാനികൾ. എന്ന അപേക്ഷയുമായി നിലമ്പൂരിൽ ആദ്യമായി മദ്യപാനികളുടെ ഒരു പ്രതിഷേധ ധർണ നിലമ്പൂരിൽ ആരംഭിക്കുകയാണ്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മദ്യപാനങ്ങളെ സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. ആർക്കും അറിയില്ലാതെ പക്ഷേ ഞാൻ എന്റെ മൊബൈൽ നമ്പർ വെച്ച് പല പ്രദേശങ്ങളിൽ നിന്ന് എനിക്ക് കൊലപാട് കണ്ടിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് അഭിനന്ദ എല്ലാ കീഴ്ക്കരങ്ങളാണ് കേരള രാഷ്ട്രീയം ഭരിക്കാൻ ഇവിടെ ആർക്കും തന്റെ ഇടം ഉണ്ടായിരിക്കുമില്ല. ഏത് പരമോക്ഷം വന്നാൽ അത് ഞാൻ തന്റെ പറഞ്ഞു. അതിനോട് ഒരു രാഷ്ട്രീയ കക്ഷിയോട് നമുക്ക് യാതൊരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുകയാണ്. കേരളത്തിൽ ഇന്ന് ചെല്ലുമ്പോൾ 60 രൂപ, നാളെ ചെല്ലുമ്പോൾ 70 രൂപ ഒരു പെക്കിന്റെ ചിന്തിച്ചു നോക്കുന്നത് നിങ്ങൾ. ഈ സാധാരണക്കാരൻ 70-80 രൂപയ്ക്ക് പണിയെടുക്കുന്നവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അതല്ലേ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വലിപ്പോവാൻ ഞാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലായി വിജയൻ കേന്ദ്രത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ മദ്യത്തിന്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് ചോദിക്കാനും പറയാനും ആരും എത്താത്തതിനാൽ തങ്ങളുടെ വിഷമങ്ങൾ മൈക്കിലൂടെ അല്പം ഉച്ചത്തിലാണ് പ്രതിഷേധക്കാർ നാട്ടുകാരോട് പറഞ്ഞത്. ഇതാണ് സമൂഹത്തിൽ ഇതിനെ അറുതി വരുത്താൻ മദ്യം കഴിക്കുന്നവരുടെ കൂട്ടായ്മ മുന്നോട്ട് വരികയാണ്. അതിന് ഈ സമൂഹത്തിലെ നല്ലവരായ ആൾക്കാരുടെ എല്ലാവരും സഹായങ്ങളും ഉണ്ടാകണോ, നിങ്ങൾ ആശീർവാദം ഉണ്ടാകണോ. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇനി മദ്യം വേണ്ടവർക്ക് ഒരു മിനിമം 100 രൂപയ്ക്ക് 180 രൂപയുടെ കോട്ടം 50 രൂപ വില നിശ്ചയിച്ച് സർക്കാർ പെർമിറ്റ് കൊടുക്കണം. ഇപ്പൊ മൺവേണ്ടയ്ക്കും ഗ്യാസിനൊക്കെ പെർമിറ്റ് ഇല്ല, അതേപടി പെർമിറ്റ് നൽകണം. അല്ലാതെ ഇപ്പൊ ഏതൊരു കുട്ടിക്കും പോയി വാങ്ങി കഴിക്കാതെ കണ്ടീഷൻ മാറ്റണം. ഇത് മദ്യത്തിന് വില കൊടുക്കുക എന്ന് പറയുന്ന അഭിഭാഗം ഭരിക്കുന്ന എല്ലാ കാര്യവും പറയും. ഇത് ആദ്യം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ്, കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് മദ്യം കൂട്ടി കഴിക്കുക. അത് പറയണ്ടേ, പിന്നെ കൂടല്ലേ. പണ്ട് ചാരായുള്ള കാലത്ത് ഒരു 30 രൂപയുണ്ടെങ്കിൽ ആ അന്നത്തെ കാലത്ത് 75 രൂപയുണ്ടെങ്കിൽ സുഖിഷായിട്ട് പണിയും കഴിഞ്ഞിട്ട് ആ പൈസയെ പോകുള്ളൂ. ഇന്ന് തന്നെ ഇന്ന് 700 രൂപ പണിയെടുത്താൽക്ക് ഒരു 500-600 രൂപ ചെലവെടുക്കണം മദ്യത്തിന് വേണ്ടിയിട്ട്. ആ പണം ഉപയോഗിച്ചാണ് വീട് കൊണ്ടും ആ വീട്ടുകാർ പ്രശ്നമാകുന്നത്. അതുകൊണ്ടല്ല, ഇയാൾ കണ്ടുപിടി പ്രശ്നമാക്കിയതല്ല, സാമ്പത്തിക പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത്. സാമ്പത്തികമാണ് എല്ലാത്തിനും പ്രശ്നം. അവിടെ ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ മദ്യപാനിയുടെ കൂട്ടായ്മ വേണം. ഇനി വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ഈ കൂട്ടായ്മ മത്സരിക്കണം. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇടപെടണം. അതിനുള്ള എല്ലാ മുൻകരുതലും കൂടെ എടുത്ത് എല്ലാവരും മുന്നോട്ട് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് എന്റെ അനുവാദികളെ ഈ ധർണ ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ. ചരിത്രത്തിലാദ്യമായി നിലമ്പൂർ ചെട്ടിയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മദ്യപാനികൾക്കായുള്ള ഈ വേറിട്ട പ്രതിഷേധം നടന്നത്. റിപ്പോർട്ടർ മലപ്പുറം.